ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പം ഈ വർഷം നമ്മൾ ഓണത്തിന് ഒരു അരിപ്പായസമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിന് നുറുക്ക് കോതമ്പിൻ്റെ ഒരു പായസമാണ് ചെയ്തേ. അതെല്ലാവരും കണ്ടു കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഈ ഓണം സ്പെഷ്യലായിട്ട് അരിപ്പായസമാണ് ചെയ്യുന്നത്. ഈ ഓണത്തിന് നമ്മൾ പല രീതിയിലുള്ള പായസങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അരിപ്പായസമാണ് ഏറ്റവും ഒരു എനിക്കിഷ്ടപ്പെട്ട ഒരു പായസം. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന അരി നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ പായസം അരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിയാണ് ഇതിന് വേണ്ടത്. ഇതിന് വേണ്ട ശർക്കര, ഇത് ഓൾമോസ്റ്റ് 750 ഗ്രാമോളം ശർക്കര ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ 3 പാല് 4 കപ്പ്, 2 പാല് ഓൾമോസ്റ്റ് 2 കപ്പോളം ഉണ്ട്, 1 പാല് 2 കപ്പ്. പിന്നെ കാഷ്യൂ നട്ടും നമ്മുടെ തേങ്ങാക്കൊത്തും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് 1/2 കപ്പ് വീതമുണ്ട്. ചിലർ ഇതിൻ്റെ കൂടെ കിസ്മിസ് കൂടി ആഡ് ചെയ്യും, ഞാനത് എടുത്തിട്ടില്ല. ഇത് രണ്ടും വറുക്കാനായിട്ട് ആവശ്യത്തിനുള്ള നെയ്യ്, അത് എത്ര വേണമെന്നൊന്നും കണക്കനുസരിച്ച് ഇടാവുന്നതാണ്. പിന്നെ വേണ്ടത് ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ, ചെറുജീരകം അതും ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1/2 ടീസ്പൂണേ ഞാൻ എടുത്തുള്ളൂ. ചിലർ 1 ടീസ്പൂണോളമൊക്കെ ഇടും, എനിക്ക് ഒത്തിരി അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന ഇഷ്ടമില്ല. അപ്പം ഇത് ചുക്ക് പൊടിച്ചത് ഓൾമോസ്റ്റ് 1 ടീസ്പൂണോളം ഉണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ കുറച്ച് ചെറുപഴം കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ചെറുപഴം സാധാരണ നമ്മൾ പണ്ടത്തെ നാട്ടിൽ നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറയും, ഈ അരിപ്പായസത്തിൻ്റെ കൂടെ നമ്മൾ നല്ല പൂവൻ പഴം ഇതിൻ്റെ കൂടെ നെയ്ക്കകത്ത് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി ഈ പായസത്തിൽ ചേർത്ത നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് പൂവൻപഴം ഒന്നും കിട്ടിയില്ല, അപ്പോൾ ചെറുപഴമാണ് കിട്ടിയിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത പഴമാണ്, മധുരമൊക്കെ ഉണ്ട്. അപ്പം ഇതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ കാണാം. നമ്മൾ എടുത്തു വെച്ച അരിയിൽ നിന്ന് 2 കപ്പ് അരി എടുത്താണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി, ഒരു 3 പ്രാവശ്യങ്ങളും കഴുകി വെള്ളം ക്ലിയർ ആവുന്നിടം വരെ അത് കഴുകി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ 3 പാൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1-2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഇനി ഇത് ഇതിൽ കിടന്ന് നന്നായിട്ട് വേകട്ടെ. എഴുന്നൂറ്റി 750 ഗ്രാം ശർക്കരയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചാണ് ഈ ശർക്കര നമ്മൾ മെൽറ്റാക്കി ഉരുക്കിയെടുക്കുന്നത്. നമ്മൾ നെയ്ക്കകത്ത് വറുക്കാനായിട്ട് 3 ചെറിയ പഴമാണ് എടുക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം നമ്മൾ ആ അരിഞ്ഞ് വെച്ച ആ പഴം 1-2 സ്പൂൺ നെയ്യിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. നെയ്യ് നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചെറുപഴം അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്യാം. പഴം ഉടഞ്ഞു പോവാതെ നോക്കണം. നമ്മൾ ഇളക്കുമ്പം ചിലപ്പം നമ്മുടെ തവി കൊണ്ട് അത് ചിലപ്പം ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം. നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം.
ശർക്കര പാനി ഇനിയൊന്ന് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ശർക്കരപ്പാനി എല്ലാം നന്നായിട്ട് പറ്റി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ഏകദേശം കുറുകി വരുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ചേർക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ചുക്ക് പൊടിച്ചതും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം തന്നെ നല്ല ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഒരു തിള വന്നാൽ മാത്രം മതി, അന്നേരം നമുക്കിത് ഓഫ് ചെയ്യാം. അത് അടി പിടിക്കാതെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും. ഇത് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇത് ഒത്തിരി അങ്ങ് കുറുകിയും പോകരുത്, എന്നാൽ ഒത്തിരി നീളത്തിൽ ആയി പോവുകയും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇരിക്കും തോറും ഇതിപ്പോൾ ശകലം ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഇത് ഇരിക്കും തോറും ഇതങ്ങ് കുറുകും. അപ്പോൾ അങ്ങനെ കുറുകുവാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം പാല് ചേർത്ത് നീട്ടിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പായസം തിള വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിനി നമ്മുടെ കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കൂടെ ആഡ് ചെയ്യാം. ചിലരിത് സെപ്പറേറ്റ് ആയിട്ടൊക്കെ വറക്കും, ഞാൻ ഇത് രണ്ടും കൂടെ ഒന്നിപ്പിച്ചിട്ടങ്ങ് വറുത്തെടുക്കുക ചെയ്യാറ്. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് പായസത്തിലോട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ച ആ പഴം കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഈ പഴവും ഇതെല്ലാം ചേർന്നുള്ള ഈ ടേസ്റ്റ് ഒരു നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം. മധുരം ഉണ്ടോ എന്ന് നോക്കാം. സൂപ്പറാണ്. ഞാൻ ഒത്തിരി മധുരം ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 2-3 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിനുള്ള മധുരമാണ്. 750 ഗ്രാം ശർക്കരയാണ് ചേർത്തേക്കുന്നത്. ഇനി അഥവാ അതിൽ കൂടുതൽ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കര ചേർത്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ കുറച്ച് ഷുഗർ കൂടി ചേർത്ത് എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.